ആണിവിലാസം NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു. ഹൈറേഞ്ച് NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ആനവിലാസം SN സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പൊതുയോഗം നടന്നത്. കരയോഗം സെക്രട്ടറി അനീഷ് VM പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും ബജറ്റും അവതരിപ്പിച്ചു. കരയോഗം പ്രസിഡന്റ് സജിമോൾ TG യുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഹൈറേഞ്ച് NSS യൂണിയൻ താലൂക്ക് പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. രജിസ്ട്രാറുടെ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് പ്രമുഖരും പ്രശസ്തരുമായ ആളുകളുടെ ഒക്കെ കരയോഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്താതെ അവർ മത്സരിക്കുവാനുള്ള സാഹചര്യം ഇല്ലാതാക്കി. അങ്ങനെ ഈ സംഘടനയിൽ നിന്ന് പുറത്തുപോയ പ്രഗത്ഭരും പ്രശസ്തരുമായ ഡസൻ കണക്കിന് ആളുകളുണ്ട്. കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള സാർ ഉൾപ്പെടെ, മഞ്ചേരി ഭാസ്കരൻ നായർ ഉൾപ്പെടെ, TN ഉപേന്ദ്രനാഥക്ക് ഉൾപ്പെടെ, പ്രൊഫസർ VP ഹരിദാസ് ഉൾപ്പെടെ നിരവധി മഹാരഥന്മാരായ നോക്കൂ, പൂർണ്ണമായി ജനാധിപത്യമുള്ള ഈ സംഘടനയുടെ ആ ഭരണഘടനയിലെ രജിസ്ട്രാർ എന്ന് പറയുന്ന പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട്, അതുപോലെയാണ് കരയോഗങ്ങൾ വിഭജിക്കുക. എന്ത് ആനവിലാസത്തുണ്ടായത്? ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മാൻപവർ 25 പേര് അംഗങ്ങളായിട്ടുള്ള സംഘടനയ്ക്കാണോ 100 പേര് അംഗങ്ങളായിട്ടുള്ള സംഘടനയ്ക്കാണോ ബലം? ഏതിനാണ് സമൂഹത്തിൽ അംഗീകാരം കിട്ടുക? ഏതിനാണ് മാന്യത കിട്ടുക? യാതൊരു തത്വദീക്ഷയുമില്ലാതെ, യാതൊരു അടിസ്ഥാനവുമില്ലാതെ തങ്ങൾക്ക് ഭീഷണിയാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന കരയോഗങ്ങളെ വിഭജിക്കുക. കരയോഗങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തുക. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണസമിതിയെ നിഷ്കാസനം ചെയ്തുകൊണ്ട് നേതൃത്വത്തിന് ഇഷ്ടപ്പെട്ട ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഭരണം പിടിച്ചെടുക്കുക. യോഗത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. വാർഷികത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു. യൂണിയൻ ഭരണസമിതി അംഗം TK അനിൽകുമാർ, EG ശശിധരൻ നായർ, KN ഗോപാലകൃഷ്ണപിള്ള, അനിതാജി നായർ, അഞ്ജു S നായർ തുടങ്ങിയവർ സംസാരിച്ചു.